കരുവന്നൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കുകളിലെ പണം LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചെന്ന പരാതിയിൽ ക്രൈംബ്രാഞ്ച് കോൺഗ്രസ് നേതാവ് അനിൽ അക്കരയുടെ മൊഴിയെടുത്തു. തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലാണ് നടപടി. ഈ 2019 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ PK ബിജുവിന് ഉപയോഗിച്ച തുക, അത് കരുവന്നൂർ കുട്ടനെല്ലൂർ തുടങ്ങിയ സർവീസ് സഹകരണ ബാങ്കുകളിലെ അനധികൃത വായ്പയുടെ കമ്മീഷനാണ്. അതുപോലെ തന്നെ 2020 പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ജില്ലയിലെ പഞ്ചായത്തുകളിൽ പ്രത്യേകിച്ച് വടക്കാഞ്ചേരി നഗരസഭയിൽ ഉപയോഗിച്ച സംഖ്യ, അത് ഈ തുക ഉപയോഗിച്ചുകൊണ്ടാണ്. അതുപോലെ തന്നെ 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇരിഞ്ഞാലക്കുട, കുന്നംകുളം തുടങ്ങിയ അസംബ്ലി മണ്ഡലങ്ങളിലും ഈ തുക ഉപയോഗിച്ചിട്ടുണ്ട്. ഏതാണ്ട് 8 കോടി രൂപയാണ് CPM ജില്ലാ കമ്മിറ്റി ഈ കാലഘട്ടത്തിൽ, ഈ പറയുന്ന 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ഒഴുകിയ 3 തെരഞ്ഞെടുപ്പുകളിൽ ഈ കള്ളപ്പണം പിന്നെ തെരഞ്ഞെടുപ്പുകളിൽ വിതരണം ചെയ്യാൻ നേതൃത്വം കൊടുത്തിട്ടുള്ളത് CPMന്റെ അന്നത്തെ ജില്ലാ സെക്രട്ടറിയും ഇപ്പോൾ രാജ്യ മുൻ മന്ത്രിയും മുൻ സ്പീക്കറും ഇന്ന് ആലത്തൂർ MPയുമായ K. രാധാകൃഷ്ണനാണ് ഈ തുക കൂടുതലായി CPM ജില്ലാ കമ്മിറ്റിക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ളത്. ജെയ്സൺ ചമ്മവളപ്പിൽ നൽകും വിശദാംശങ്ങൾ. ജെയ്സൺ, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയ പരാതിയിലാണ് ഇപ്പോൾ നടപടി. മൊഴിയെടുപ്പ് പൂർത്തിയായിട്ടുണ്ടോ? മൊഴിയെടുപ്പ് പൂർത്തിയായി കഴിഞ്ഞു. ക്രൈംബ്രാഞ്ചിന്റെ 2 ഉദ്യോഗസ്ഥന്മാർ തൃശൂർ രാമാലയത്തിലെത്തിയാണ് മൊഴി എടുത്തത്. ഏകദേശം 30 മണിക്കൂറോളം മൊഴിയെടുപ്പ് നീണ്ടു. കരുവന്നൂർ അതുപോലെ തന്നെ കുട്ടനെല്ലൂരിൽ 2 ബാങ്കുകളും ഭരിക്കുന്നത് CPM ആണ്. നിരവധി തട്ടിപ്പ് വാർത്തകൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കുട്ടനെല്ലൂർ കേന്ദ്രീകരിച്ചും അതുപോലെ കരുവന്നൂർ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ നിന്ന് തട്ടിയെടുത്ത പണമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഉപയോഗിച്ചതെന്ന ചൂണ്ടിക്കാട്ടിയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് അനിലക്കര. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് ക്രൈംബ്രാഞ്ച് ഇപ്പോൾ അനിലക്കരയുടെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഗുരുതരമായ ആരോപണങ്ങളാണ് അനിലക്കര ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തിയിരിക്കുന്നത്. ഇപ്പോഴത്തെ ആലത്തൂർ MPയായ K. രാധാകൃഷ്ണൻ ജില്ലാ സെക്രട്ടറി ആയിരിക്കുന്ന പീരീഡിൽ ഈ ബാങ്കുകളിൽ നിന്നുള്ള തട്ടിപ്പ് പണം തെരഞ്ഞെടുപ്പുകൾക്ക് ഉപയോഗിച്ചു എന്നതാണ് പ്രധാനപ്പെട്ട ആരോപണം. അതുകൊണ്ട് തന്നെ K. രാധാകൃഷ്ണനെ ചോദ്യം ചെയ്യുകയും കേസിൽ പ്രതി ചേർക്കണമെന്നും അനിലക്കര ആവശ്യപ്പെടുന്നു. അതോടൊപ്പം കരുവന്നൂർ കേസ് വെച്ച് വീണ്ടും പാലക്കാട് ചേലക്കര ഉപതെരഞ്ഞെടുപ്പുകൾ വെച്ച് ബാർഗെയിനിങ് നടത്തുകയാണ് ED എന്നതാണ് അനിലക്കര ഉന്നയിക്കുന്ന ആരോപണം. ഇത്തരത്തിൽ വലിയ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് മറുപടി പറയേണ്ട സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിലെ CPM എത്തിച്ചേർന്നിട്ടുണ്ട്. നിയമപരമായി നേരിടാൻ തന്നെയാണ് അനിലക്കരയുടെ തീരുമാനമെന്നാണ് അനിലക്കര ഇന്ന് പറഞ്ഞിരിക്കുന്നത്. ഇത് സംബന്ധിച്ച വിശദമായ മൊഴിയും അതിന് ഉപോൽപ്പലകമായ നിരവധി രേഖകളും ക്രൈംബ്രാഞ്ച് സമർപ്പിച്ചിട്ടുണ്ടെന്ന് അനിലക്കര പറഞ്ഞിട്ടുണ്ട്. ശ്രുതി, വ്യക്തമാണ്. കരുവന്നൂർ കുട്ടനെല്ലൂർ സഹകരണ ബാങ്കുകളിലെ പണം LDF തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിന് ഉപയോഗിച്ചെന്ന പരാതിയിലാണ് ക്രൈംബ്രാഞ്ച് അനിൽ അക്കരയുടെ മൊഴിയെടുത്തത്. ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്.